ക്കും പുതിയൊരു വീടിയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് കൊഞ്ച് വറുത്തടിച്ച് വെച്ച കറിയാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞാനിവിടെ അര കിലോ കൊഞ്ചാണ് എടുത്തിരിക്കുന്നത് അത് വറുക്കാനായിട്ട് അതിലേക്ക് ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു അതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തു ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊരു അഞ്ച് മിനിറ്റ് എങ്ങാണ്ട് മാറ്റി വയ്ക്കണം അതിൻ്റെ അരപ്പൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം ഒത്തിരി ഫ്രൈ ഒന്നും ആക്കണ്ട നമുക്കൊരു ശകലം ഒന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി കണ്ടമാനം നമ്മൾ ഫ്രൈ ആക്കാൻ ഫ്രൈ ആക്കി കഴിഞ്ഞാൽ ഒരു ഭയങ്കര പോകും ഈ റബ്ബർ പോലെ ഭയങ്കര കട്ടിയായി പോകും അത് കാരണം കൊണ്ട് നമുക്ക് ഒരു മീഡിയം കുറച്ചൊന്ന് ഫ്രൈ ആക്കിയതിന് ശേഷം നമുക്ക് മാറ്റാം ഒരു സൈഡ് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം ഒത്തിരി അല്ല ഒന്ന് ഒരു ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട് നമുക്കിനി മറിച്ചിട്ട് കൊടുക്കാം അതിന് ശേഷം നമുക്കിത് മാറ്റാം അങ്ങനെ രണ്ട് സൈഡും ഫ്രൈ ആയിട്ടുണ്ട് നമുക്കിനി ഓഫ് ചെയ്ത് വെച്ചിട്ട് അരപ്പ് തയ്യാറാക്കാം അടുപ്പിൽ ഞാൻ ഒരു ചെറിയ ചീൻചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് ശർക്കര എണ്ണ ഒഴിച്ചു കൊടുത്തു ഇനി അതിലേക്ക് ചിരണ്ടി വെച്ചിരിക്കുന്ന തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത് ഞാൻ അരമുറി തേങ്ങയാണ് ഇവിടെ ചിരണ്ടി വെച്ചിരിക്കുന്നത് ഇനി അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് ഇളക്കി എടുക്കണം നന്നായിട്ട് തേങ്ങ നന്നായിട്ട് ഒരു ബ്രൗൺ നിറം ആകുന്നിടം വരെ വറുത്തെടുക്കണം നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കണില്ലെങ്കിൽ അത് അടിയിൽ പിടിച്ച് കരിയാൻ ചാൻസ് ഉണ്ട് അത് കാരണം കൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം തേങ്ങ നന്നായി വറുത്തെടുത്തു നന്നായി വറുത്തെടുത്തതിന് ശേഷം അതിലേക്ക് ഞാൻ ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു നമ്മൾ അരപ്പ് ചേർക്കുന്ന സമയത്ത് നന്നായിട്ട് അതിൻ്റെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം ഇല്ലെങ്കിൽ അത് കരിയാൻ ഉണ്ട് പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ടുകൊടുക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പ കൂടി ഇട്ട് ഇളക്കി എടുത്തതിന് ശേഷം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് മുളക് പൊടി ഇട്ടുകൊണ്ട് നന്നായിട്ട് ഇളക്കി എടുക്കണം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് പെരിഞ്ചീരകം പൊടിച്ച് വെച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ അതിലേക്ക് മഞ്ഞൾപ്പൊടി അര ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ പച്ചമണം മസാലകളുടെ എല്ലാം പച്ചമണം മാറുന്നതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം നമ്മൾ ഇളക്കാതിരിക്കരുത് ഇടക്കാതെ എന്ന് കഴിഞ്ഞാൽ അത് കരിയാൻ ചാൻസ് ഉണ്ട് അത് കാരണം കൊണ്ടാണ് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അതിൻ്റെ ഒരു പച്ചമണം നന്നായിട്ട് മാറി വരുന്നുണ്ട് പച്ചമണം മാറി വന്നതിന് ശേഷം നമുക്കിത് തീ ഓഫ് ചെയ്ത് ആറാൻ വെക്കാം നന്നായിട്ട് അറിയുന്നതിന് ശേഷം ഞാനത് അരച്ചെടുത്തു ശകലം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുത്തതാണത് എന്നിട്ടത് നേരെ പാനിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തു പാനിലേക്ക് ഒഴിച്ചു കൊടുത്ത സമയത്ത് അതിലേക്ക് കൊഞ്ചു ചേർത്തിട്ടുണ്ട് അതിലേക്ക് ഉപ്പും ചേർത്തു നമ്മളതിൻ്റെ ഉപ്പിൻ്റെ ആ ആവശ്യത്തിന് മാത്രം അതിൻ്റെ അളവ് നോക്കി നമുക്ക് ഉപ്പിട്ട് കൊടുത്താൽ മതി ഞാനിതിൽ കുറച്ചും കൂടെ കറിവേപ്പില ചേർക്കുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ രണ്ട് പിന്നെ മറ്റേ കുടമ്പുളളി രണ്ടെണ്ണം ചേർക്കുന്നുണ്ട് നമ്മൾ നമ്മുടെ പുളി ഇതിന ആവശ്യമുള്ള പുളിക്കനുസരിച്ചുള്ള കുടമ്പുളി നമുക്ക് ഇട്ട് കൊടുക്കാം വാളംപുളി പിഴിഞ്ഞൊഴിക്കുന്നവർക്കാണെങ്കിൽ ആ കുടമ്പുളിക്ക് പകരം വാളമ്പുളിയാണേലും പിഴിഞ്ഞൊഴിക്കാം അതുപോലെ തന്നെ ഇതിനകത്ത് വേണമെങ്കിൽ ഇച്ചയും കൂടെ കഷ്ണം വേണമെന്ന് ആവശ്യമുള്ളവർക്കാണെങ്കിൽ ഉള്ള കിഴങ്ങുമൊക്കെ നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ട് ഇതിനകത്ത് ഇടാം അതുപോലെ മുരിങ്ങക്കോലൊക്കെ ഇടുന്നത് നല്ല ടേസ്റ്റിയാണ് ഇപ്പം ഞാനിവിടെ അത് ചേർത്തിട്ടില്ല അങ്ങനെ നമ്മുടെ കൊഞ്ച് വറുത്ത വെച്ച് റെഡി ആയിട്ടുണ്ട് ഞാൻ അതൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് പിന്നെ അധികം നേരമൊന്നും വേണ്ട ഇതുണ്ടാക്കുവാനായിട്ട് പിന്നെ തേങ്ങ വറുത്തെടുക്കുന്ന ആ സമയം മാത്രമേ ഉള്ളൂ നമുക്ക് ടൈം വരികയുള്ളൂ അപ്പോൾ ഇതെല്ലാവരും വീട്ടിൽ ചെയ്ത് നോക്കുക എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഇഷ്ടമായില്ല എങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക വീഡിയോസ് കാണുന്നതിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത് അതുപോലെ നിങ്ങൾ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത് മറ്റൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും ഓക്കെ ബൈ